الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب أيها الناس اتقوا الله الله بالنسبة നിയമനിർദ്ദേശങ്ങളെ പൂർണ്ണമായും അറിഞ്ഞും ഉൾക്കൊണ്ടു സൂക്ഷ്മതയോടെ ജീവിതത്തിൽ അവയെ പാലിച്ചും വിശുദ്ധരായി വർത്തിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വിശദീകരിച്ചു ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തമന്മാരും സൗഭാഗ്യവാന്മാരുമായ അവന്റെ ദാസന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആത്മത്തിന്റെ സ്വത്വത്തിന്റെ വിപുലനം എന്ന നിലക്ക് തസ്കിയത്തു നഫ്സുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് നാം കഴിഞ്ഞ ചില ഖുതുബകളിൽ പരിശോധിച്ചിരുന്നത്. പ്രധാനമായും വിശുദ്ധ ഖുർആൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന തസ്കിയത്ത് സംസ്കരണം എന്നത് ഒരു വ്യക്തിയെ അയാളുടെ സവിശേഷതകളെ അയാളിൽ നിന്ന് പുറത്തേക്ക് പ്രസരിപ്പിക്കുക, ഒരാൾ സമൂഹത്തിലേക്ക് വികസിക്കുക എന്നതാണ് എന്ന് അതിന്റെ ഭാഗമായിട്ട് നാം കണ്ടിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ജീവിതത്തെയും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും നാം ഇപ്പോൾ പരിചയിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിന്ന് അനന്തമായ ഒരു ജീവിതത്തിലേക്കും ലോകത്തിലേക്കും വികസിപ്പിക്കുക എന്നതുകൂടി അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളുടെ ഭാഗമാണ് എന്ന് നാം കാണേണ്ടതാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ അപാരതയിലേക്കുള്ള അനശ്വരതയിലേക്കുള്ള ക്ഷണമാണ് വിശുദ്ധ ഖുർആനും വേദങ്ങളുമൊക്കെ നടത്തുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ കഴിവുകളെ, നമ്മുടെ സാധ്യതകളെ, ശേഷികളെ നാം തന്നെ കണ്ടറിഞ്ഞ് പുറത്തേക്ക് പ്രസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനൊരു സ്വാർത്ഥത്തിലേക്ക് ചുരുങ്ങുന്നതിന് പകരം എല്ലാവരോടുമുള്ള സഹവർത്തിത്വം, എല്ലാവർക്കും വേണ്ടിയുള്ള ജീവിതം, ഈ ഒരു തലത്തിലേക്കുള്ളത് ഒരു വളർച്ച തന്നെ. ആ ഒരു വളർച്ചയിലൂടെയാണ് ഈ ലോകത്തിന്റെ പരിമിതികൾക്കപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനാവുക
എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ വരുമ്പോൾ നാം പരലോകം അല്ലെങ്കിൽ പാരത്രിക ജീവിതം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിന്തകളും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. എങ്ങനെയാണ് ആ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ അനശ്വരമായ അപാരമായ ആ ഒരു ജീവിതത്തെ ഏറ്റവും ആനന്ദപൂർണമാക്കി മാറ്റുക? ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. മനുഷ്യൻ ആനന്ദിക്കുക എന്നത് ഉടയ തമ്പുരാന് വിരോധമുള്ള ഒരു കാര്യമേ അല്ല. പലപ്പോഴും ആത്മീയതയെയും മതങ്ങളെയും ഒക്കെ വളരെ ഇടുക്കമുള്ള ഒന്നാക്കി ജീവിതത്തെ മാറ്റുന്ന നിയമങ്ങളായിട്ടാണ് നമ്മൾ പരിചയിക്കാറുള്ളത്. സത്യത്തിന് അത് അങ്ങനെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ നേർക്കു നേരെ പറയുന്നു. ആദമിനോട് അള്ളാഹു പറഞ്ഞത് ഉസ്കുന്നന്തമ സൗജുക്കൽ ജന്ന വകുലാമിൻഹ റഗദൻ ഹൈസു ശിഅതുമ, നീ നിന്റെ ഇണയുടെ കൈയും പിടിച്ച് ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെയുള്ള ഫലമൂലാദികൾ ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു ജീവിതത്തിൽ അത്തരത്തിലുള്ള ആനന്ദങ്ങൾ, അത്തരത്തിലുള്ള രുചിഭേദങ്ങൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നേർക്കു നേരെ പടച്ചതമ്പുരാന്റെ കൽപ്പന തന്നെയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലേശകരമാക്കി മാറ്റുന്നില്ല, അവന് അനുഭവിക്കാവുന്ന ആനന്ദങ്ങളെ അവന് നിരാകരിക്കുന്നുമില്ല. മനുഷ്യൻ ആനന്ദിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ലാത്ത മനുഷ്യന്റെ റബ്ബ്, ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ നമ്മൾ കാണും. പലപ്പോഴും പേടിപ്പിക്കുന്ന ഒരു ദൈവത്തെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അങ്ങനെ പേടിപ്പിക്കുന്ന ദൈവം എന്ന ഒരു ഇമേജ് ഇതിന്റെ കൂടെ നിലനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചുകൊണ്ടോ നമ്മുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന, നമ്മൾ സന്തോഷിക്കുന്നതിൽ ഒട്ടും വിരോധം ഭാവിക്കാത്ത ഒരു റബ്ബായിട്ട് അള്ളാഹുവിനെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് തന്നെയുള്ള വിശ്വാസം വല്ലാതെ വർദ്ധിക്കും എന്നാണ് കാണേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള ഒരു പ്രേരണയോ വർത്തമാനമോ അല്ല, മറിച്ച് പറയുന്നത് തന്നെ വകുലാമിൻഹ റഗദൻ ഹൈസു ശിഅതുമാ, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എന്റെ തോട്ടത്തിൽ നിന്ന്. ഈ ലോകമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തോട്ടമാണ്. ആരാണ് ആകാശത്ത് നിന്ന് മഴ വീഴ്ത്തിയത്, ആരാണ് വിത്തിന് മുളക്കാൻ മണ്ണിനെ പിളർത്തിയത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലോകമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തോട്ടമാണ്. ഈ തോട്ടത്തിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ളത് പ്രകാരം കനികൾ ഭക്ഷിക്കുക എന്നാണ് അവരോട് ആദ്യമേ പറഞ്ഞത് എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെ ഭക്ഷിക്കുമ്പോഴും നമ്മൾ എല്ലാവരെയും പരിഗണിക്കുക, സാമൂഹികമായ ചില അന്തസ്സുകൾ പാലിക്കുക, ആ അർത്ഥത്തിൽ മനുഷ്യന് ചില വിലക്കുകളും കൂടി നൽകിയതായിട്ടും കാണാം. അതും അവന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നും സൂചിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ലാ തഖർബ ഹാദീ ശജറ ഫതകൂന മിനൽ വാലിമീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഒരു മരത്തെ സമീപിക്കണ്ട, അതിനെ സമീപിച്ചാൽ നിങ്ങൾ അക്രമികളിൽപ്പെട്ടു പോകുമെന്നാണ്. നിങ്ങൾക്കിടയിൽ അക്രമമുണ്ടാകും, ആ അക്രമം നിങ്ങളുടെ തന്നെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലോകത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്ന ഒരു സംഗതി തുറന്നു വെക്കുമ്പോഴും ധാർമ്മികമായിട്ടുള്ള ചില വിധികളും വിലക്കുകളും പാലിക്കുവാൻ, അതാണ് പടച്ചതമ്പുരാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്നലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മുന്നോട്ട് പോകുന്ന പക്ഷം, ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന പക്ഷം, നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ച ആ അനശ്വരമായ ജീവിതത്തിൽ ഈ ആനന്ദങ്ങളെല്ലാം അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ നിലനിർത്താൻ സാധിക്കും എന്ന ഒരു വാഗ്ദാനം. അതേസമയം നിങ്ങൾ കൂടുതൽ സ്വാർത്ഥരായിക്കൊണ്ട് വിലക്കുകൾ കൂടി ലംഘിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കേതം വളരെ മോശമായിരിക്കും എന്ന ഒരു താക്കീത്. ഇങ്ങനെയാണല്ലോ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിനുശേഷം ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്.
മനുഷ്യന്റെ ജീവിതം ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ വിധി പ്രകാരം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവൻ പാലിക്കേണ്ടതായിട്ടുള്ള വിധികളും വിലക്കുകളും, അതാണ് പ്രവാചകന്മാരിലൂടെ അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തരികയും ഇറക്കി തരികയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യന്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ലോകത്തിന്റെ ആനന്ദം അനുഭവിക്കുവാൻ മനുഷ്യൻ അനുവാദമുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് കർമ്മം ചെയ്യുവാനും മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം? മനുഷ്യന് രണ്ടു തരത്തിൽ ജീവിക്കാമെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഫൈമാ യാതി അന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നതാണ്. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് ആരാണോ മുന്നോട്ട് പോകുന്നത് അവർക്ക് യാതൊന്നിനെയും പേടിക്കേണ്ടതില്ല. അവരൊരിക്കലും തന്നെ വ്യസനിക്കാൻ ഇടവരുന്നതുമല്ല. അതേസമയം വല്ലദീന കഫറൂ വകദബൂ ബിആയാതിനാ ഉലായിക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആരാണോ നമ്മുടെ ആയത്തുകളെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നത് അവർ നരകവാസികളായിരിക്കും, അതിലായിരിക്കും അവർ ശാശ്വതമായിട്ട് വസിക്കുക എന്നും ഖുർആൻ പറയുന്നു. അപ്പോഴിങ്ങനെ രണ്ടു തരത്തിലുള്ള വഴികൾ, ഈ രണ്ടു തരത്തിലുള്ള വഴികളിലേക്കുള്ള മനുഷ്യന്റെ പ്രേരണകളെയും ചിന്തകളെയും സംബന്ധിച്ചുള്ള വർത്തമാനങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്, മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രണ്ടു തരം പ്രേരണകൾ, ഈ പ്രേരണകൾ ഏതിനെ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അവനുണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതാണ് അവിടെ പറഞ്ഞു വെച്ചതെങ്കിൽ അവനിലുണ്ടാകുന്ന ദുഷ്പ്രേരണകളുടെ കർത്താവ് അല്ലെങ്കിൽ അതിന്റെ സ്രോതസ് ശൈത്വാനാണ് എന്നും ശൈത്വാൻ പടച്ച തമ്പുരാനോട് നന്ദിയില്ലാത്തവനാകയാൽ അവനെ പിൻപറ്റുന്ന പക്ഷം ശരിയായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അവൻ നിങ്ങളെ വഴിതെറ്റിച്ച് കളയുമെന്നും ആദ്യമേ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന ഹാദ അതുമുല്ലക്ക വലി സൗജി ഫലാ യുഹരി ജന്നകുമാമിനൽ ജന്നത്തി പതഷ്ക. ഇതാണ് പ്രസതമ്പുരാൻ പറയുന്നത്. ഈ ശൈത്വാനുണ്ടല്ലോ, അവൻ നിന്റെയും നിന്റെ ഇണയുടെയും തെളിഞ്ഞ ശത്രുവാണ്. ആകയാൽ ഈ ജന്നത്തിൽ നിന്ന്, ഈ ശരിയായ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ അവൻ വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങളെ അവൻ വഴിതെറ്റിക്കാതിരിക്കട്ടെ. അങ്ങനെ വഴിതെറ്റിക്കുമ്പോഴാണ്, ആ ശൈത്വാന്റെ പ്രലോഭനത്തിൽപ്പെട്ട് വഴികെടുമ്പോഴാണ് നിങ്ങൾ അക്രമികളായി മാറുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രേരണകൾ ശരിയായി തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആനന്ദം ഉറപ്പു വരുത്താനും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമായി തീരാനും സാധിക്കുക. ഇത് രണ്ടും നടക്കണം എന്നുള്ളതാണ്. നമ്മുടെ ആനന്ദം നമുക്ക് ഉറപ്പു വരുത്തണം, അതേസമയം ചുറ്റിലുമുള്ളവരുടെ സന്തോഷം ഉറപ്പു വരുത്തുക, സന്തോഷത്തിന് കാരണമായി തീരുകയും ചെയ്യണം. ഈ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടുന്നത്? എപ്പോഴും അഹലത്തു മാലല്ലുപത. ചില ആളുകൾ പറയുകയാണ്, ഞാൻ ഒരുപാട് പണം അങ്ങനെ പൊടിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് പൊടിച്ചു കളഞ്ഞത്? അവന്റെ സ്വാർത്ഥത്തിന് വേണ്ടി മാത്രമാണ് അവൻ പൊടിച്ചു കളഞ്ഞത്. പക്ഷെ അവൻ ആ പൊടിച്ചു കളഞ്ഞതിൽ എത്രത്തോളമാണ് അവന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക? അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ അവന് പ്രയോജനപ്പെട്ടത്? അവൻ വല്ലാതെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് ചെലവഴിച്ചിട്ടുമുണ്ടല്ലോ. എന്നിട്ടും അവന്റെ സമ്പാദ്യത്തിൽ നിന്ന്, അവന്റെ ശേഷിയിൽ നിന്ന്, അവന്റെ കരുതി വെപ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടത്തക്ക സ്വഭാവത്തിൽ ചെലവഴിക്കണമെന്ന് പറയുമ്പോഴാണ് അവൻ പറയുന്നത്, എത്ര പണമാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്, എനിക്ക് എന്തൊക്കെ ചെലവാണുള്ളത്, എല്ലാം അവന്റെ ധൂർത്തുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതിനപ്പുറം യഥാർത്ഥത്തിൽ അവൻ എന്താണ് നേടുന്നത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുക എന്നല്ല അർത്ഥം. അവിടെ വെറുതെ പറയുകയാണ്, ഞാൻ എന്റെ സമ്പത്ത് കുറെ നഷ്ടപ്പെടുത്തി. ഒന്നും നഷ്ടപ്പെടുന്നില്ല. ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടത് കമസലി ഹബ്ബ, അതൊരു വിത്ത് പോലെയാണ്. ആ വിത്തിൽ നിന്ന് പിന്നെ മുളച്ചുണ്ടാകുന്നത് ഏഴ് കതിരുകൾ, ഓരോന്നിനും 100 വീതം ധാന്യമണികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇരട്ടിക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക്
നഷ്ടപ്പെടുത്തുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്വന്തം ആനന്ദം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല, എന്നാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ കാരണമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ കാരണമായി തീരണമെങ്കിൽ സദാസമയം അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഈ അന്വേഷണത്തിൽ നിന്ന് നമ്മളെ വഴി തിരിച്ചിട്ട് നമ്മളെ നമ്മളിലേക്ക് മാത്രം ഒതുക്കുക എന്നതാണ് ശൈത്വാൻ നമ്മളിൽ ചെലുത്തുന്ന പ്രേരണ എന്ന ബോധമാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അവന്റെ രണ്ട് തൃഷ്ണകളെ സംബന്ധിച്ച് പറയുന്നത്, തൃഷ്ണകളെന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ആസക്തി തന്നെയാണ്. അതത്ര മോശമായ കാര്യമായിട്ട് ഖുർആൻ എണ്ണുന്നില്ല. സുയ്യനലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൽ നിസാ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിള്ള വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആം വൽ അഹ്സ് വൽ ഹർസ്. വിശുദ്ധ ഖുർആൻ പറയാണ് ഈ ലോകത്തോടുള്ള ആസക്തി, ഈ ആസക്തി അതുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ തൃഷ്ണ, അത് മനുഷ്യനെ യഥാർത്ഥത്തിൽ അലങ്കാരമാക്കി വെച്ചിരിക്കുകയാണ്. ഇണകളോടുള്ള ആസക്തി, അതുപോലെ തന്നെ മക്കളോടുള്ള ആസക്തി, വീണ്ടും പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങളോടുള്ള, അല്ലെങ്കിൽ പണത്തോടുള്ള ആസക്തി, പണത്തോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ തുടർന്ന് ഇണക്കമുള്ള കുതിരകൾ, കാലികൾ, വിളവ് നിലങ്ങൾ, ഇവയോടെല്ലാമുള്ള മനുഷ്യന്റെ ഒരു ഇഷ്ടമുണ്ടല്ലോ, മനുഷ്യൻ അതിനോടെല്ലാമുള്ള തൃഷ്ണയുണ്ടല്ലോ, അത് ജീവിതത്തിന്റെ അലങ്കാരമാകും. ജീവിതത്തിന്റെ അലങ്കാരം സുയ്യനലിന്നാസ് എന്ന് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതേസമയം ഇതിൽ മാത്രം ഒഴുകിക്കൊണ്ട് ജീവിതത്തിന്റെ തുടർച്ചയെ മറക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നവർക്കുള്ള താക്കീതാണ് പിന്നെ തുടർന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർമ്മിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു അലങ്കാരം തന്നെയാണ്. തുടർന്നുള്ള ജീവിതം, ആ തുടർന്നുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ തൃഷ്ണയെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു നിലപാട് നമുക്കുണ്ടാകണം. തൃഷ്ണ എന്ന് പറഞ്ഞാൽ മൃഗതൃഷ്ണ, തികച്ചും നൈസർഗികം, സ്വാഭാവികം. മൊത്തം മനുഷ്യന്റെ തൃഷ്ണകളെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒന്ന് ശഹവത്താണ്, മറ്റൊന്ന് ഖലബാണ്, അല്ലെങ്കിൽ ഒന്ന് കാമമാണ്, മറ്റൊന്ന് ക്രോധമാണ്. ഈ കാമവും ക്രോധവും മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണ്. ഒരാസക്തിയും ഒരു വികാരവും ഇല്ലാത്ത മനുഷ്യന് എന്തിനാണ് കൊള്ളുക? അവൻ ലോകത്തിന്റെ പുരോഗതിക്ക് കാരണമായി തീരുന്നേയില്ല. അവൻ ഒരിക്കലും തന്നെ അവന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ, സംഭാവനകൾ ഒന്നും തന്നെ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയോ സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിഷ്കാമിയായിക്കൊണ്ട്, നിർവികാരനായിക്കൊണ്ട് ജീവിക്കാനല്ല പടച്ചതമ്പുരാൻ ആവശ്യപ്പെടുന്നത്. കാമവും ക്രോധവും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തൃഷ്ണകൾ തന്നെയാണ്. അതേസമയം ഇതിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യന്റെ ബോധത്തെ, മനുഷ്യന്റെ വൈകാരികവും വൈചാരികവുമായിട്ടുള്ള തലങ്ങളെ സംബന്ധിച്ച്, അതിൽ പറഞ്ഞു മനുഷ്യന്റെ ബോധം, അഖ്ല്, മനുഷ്യന്റെ ദിഷണ എന്ന് പറയുന്ന സാധനം. ഈ ദിഷണയെ കാമവും ക്രോധവും കീഴ്പ്പെടുത്തുകയാണെങ്കിൽ പൈശാചിക പ്രേരണകളായിരിക്കും മനസ്സിലേക്ക് പ്രവേശിക്കുക, പിന്നെ അവൻ എളുപ്പത്തിൽ വഴിതെറ്റും എന്നുള്ളതാണ്. എന്നാൽ കാമവും ക്രോധവും നമ്മുടെ ബുദ്ധിയുടെ ദിഷണയുടെ കീഴിൽ വരികയാണെങ്കിൽ, അതിന്റെ നിയന്ത്രണത്തിൽ വരികയാണെങ്കിൽ അത് ഏറ്റവും പ്രയോജനപ്രദവുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ തൃഷ്ണകളെ ഇല്ലാതാക്കുവാനല്ല, മറിച്ച് മെരുക്കുവാൻ, നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് എന്നാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ജീവിക്കുക. ആഗ്രഹം വളരെ നല്ലതാണ്, എന്നാൽ ആഗ്രഹം നമ്മുടെ ബുദ്ധിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കണം. അതിനെ അങ്ങോട്ട് കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഐഹിക ജീവിതവും പാരിസ്ഥിതിക ജീവിതവും നഷ്ടപ്പെട്ടു പോകും എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും പോലും നമ്മുടെ ജീവിതത്തിന്റെ വികാസത്തിനുള്ള ഇന്ധനങ്ങളാക്കി മാറ്റുക, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഈ ലോകത്ത് യഥാർത്ഥത്തിൽ ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല, എന്നാൽ അതേസമയം മറ്റുള്ളവരുടെ സന്തോഷം ഉറപ്പുവരുത്താനും പറ്റും. നാം നമ്മുടെ ആനന്ദം അനുഭവിക്കുന്നതാകട്ടെ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾക്കും നിയന്ത്രണങ്ങൾക്കും കീഴിലാണ്. അവൻ എന്താണോ കൽപ്പിച്ചത്, വിധിച്ചത്, അത് മാത്രം അനുഭവിച്ചുകൊണ്ട്, അവൻ എന്താണോ വിലക്കിയത് അതിൽ നിന്ന് പാടെ വിട്ടുനിന്നുകൊണ്ട്,
ഈ ഒരു ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ ആദമിന്റെ കഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. വകുല മിൻഹാ റഹദൻ ഹൈസു ശിഅതുമാ, ഭക്ഷിക്കുക എന്നത് ഒരു കർമ്മമാണ്, നാം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അതിനൊരു വിലയുണ്ട്. ഇപ്രകാരം തന്നെയാണല്ലോ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ഒരാൾ അയാളുടെ ഇണയുമായി ഭാര്യയുമായി ഇണചേരുമ്പോൾ അതിൽ പുണ്യമുണ്ട്. വലക്ക ഫീ ജിമാഇ സൗജതക അജ്ർ, നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒരാൾ സംശയം ചോദിച്ചത്, നമുക്കറിയാമത്, ഞങ്ങളിൽ ഒരാൾ അയാളുടെ സഹബത്തിന് വേണ്ടി അയാളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് അത് നേടിയെടുക്കുമ്പോൾ അത് തന്നെ ഒരു ആനന്ദമാണല്ലോ, പിന്നെ വേറെന്ത് അജറാണ് അയാൾക്ക് കിട്ടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേ ആനന്ദം ഒരുപക്ഷെ നിയമവിരുദ്ധമായ വഴിയിൽ നിന്നും അയാൾക്ക് കിട്ടും, അല്ലെങ്കിൽ അവൾക്ക് കിട്ടും, അതിന് വിഹിതമായിട്ടുള്ള വഴി തന്നെ തേടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ മനസാക്ഷിയുടെ പ്രേരണയിൽ വല്ലാതെ കുടുങ്ങിപ്പോകുന്ന ആളുകൾക്ക് ആ ആനന്ദത്തിന്റെ അളവില് ദേശക്കുറവ് വന്നു പോകാം എന്ന് മാത്രമേ ഉള്ളൂ. പേടിച്ചിട്ടൊക്കെ അവിഹിത വൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിയും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ പിന്നെ യാതൊരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതും ഇതിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. എന്നാൽ വേണ്ടാത്തുന്ന മനുഷ്യൻ ഉപേക്ഷിക്കുന്നുണ്ടോ? ആ ഉപേക്ഷിക്കുന്നതിന്റെ കാരണം അള്ളാഹു അത് വിലക്കിയിട്ടുണ്ട്, പടച്ചതമ്പുരാനത് വെറുക്കുന്നുണ്ട് എന്ന കാരണത്താലാണോ? എങ്കിൽ അള്ളാഹു വിധിച്ചത് തേടുമ്പോൾ അവന് പുണ്യമുണ്ട്, അത് പുണ്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് കുലാമിഹാ റഹദൻ ഹൈസു ശിഅതുമ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫലമൂലാദികൾ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ ഒരു ആപ്പിൾ കടിച്ചു തിന്നുമ്പോൾ അതിന്റെ രുചി അവൻ ആസ്വദിക്കുന്നു, അതിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും അവന് കിട്ടുന്നു. എന്നാൽ അത് മാത്രമല്ല, അത് ഭക്ഷിക്കുക എന്ന പടച്ച നമ്പുരാന്റെ കൽപ്പനയ്ക്ക് വിധേയമാണെങ്കിൽ അത് പുണ്യപ്രവൃത്തിയായി മാറും. ഇവിടെ നിങ്ങോട്ട് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും പുണ്യം തന്നെയാണ്. എന്നാൽ എങ്ങനെയായിരിക്കുമ്പോൾ, ലാ തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ മുകളിൽ കൊണ്ട് കുറെ പഴങ്ങൾ, പക്ഷെ അതിലേക്ക് നിങ്ങൾ അടുക്കരുത്, അതിനെ സൂക്ഷിച്ച് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പുറത്തുള്ള ആനന്ദങ്ങൾ നിങ്ങൾക്ക് പുണ്യമായി മാറുക. ഇങ്ങനെ പുണ്യകരമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനോട് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വഴികൾ, രണ്ട് തരത്തിലുള്ള ജീവിതങ്ങൾ, ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, തികച്ചും പ്രയോജനപ്രദമായ ജീവിതം, മറ്റേതാകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് സാത്താനികമായ പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, ഒരിക്കലും തന്നെ പ്രയോജനപ്രദമല്ലാത്ത ജീവിതം. ഇമ്മട്ടിൽ രണ്ടു തരം ജീവിതങ്ങൾ ഖുർആൻ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ഈ ലോകത്തുള്ള ജീവിതം കഴിഞ്ഞിട്ട് പരലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രവേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു ജീവിതമൊന്നുമല്ല, ഈ ജീവിതത്തിന്റെ തുടർച്ചയാണ്. ഒരൊറ്റ ജീവിതത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഒന്ന് യൗമുൽ ഊലയാണെങ്കിൽ മറ്റൊന്ന് യൗമുൽ ആഖിറാണ്. ഒന്ന് പ്രഥമ ആദ്യത്തെ ഘട്ടമാണെങ്കിൽ മറ്റേത് അവസാനത്തെ ഘട്ടമാണ്. ആ അവസാനത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ അവിടെ വച്ച് മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനത്തിന് വിധേയനാകുന്നതായി പറയുന്നു. പക്ഷെ ഈ വിശകലനം അവിടെ വച്ച് മാത്രം നടക്കുന്നതല്ല, ഇവിടെ വച്ചും മനുഷ്യൻ പലതരത്തിലുള്ള വിചാരണകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം അവന്റെ മനസ്സാക്ഷിയുടെ വിചാരണ തന്നെയാണ്. അങ്ങനെ വിചാരണ ചെയ്യുന്ന മനസ്സാക്ഷിയെ ഏറ്റവും സജീവമായി നിലനിർത്തുക എന്നുള്ളതാണ് തസ്കിയത്തുൻ നഫ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും അനിവാര്യമായ മറ്റൊരു പ്രവൃത്തി. അത് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ കണ്ണാടി വീഞ്ഞുകൊണ്ട് തുടക്കുന്നത് പോലെ തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കർമ്മങ്ങൾ മനസ്സാക്ഷി തന്നെ വിചാരണ ചെയ്യും. അങ്ങനെ ഏറ്റവും അവസാനം മറ്റൊരു വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുമ്പോൾ, അനന്തമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില വിഭാഗങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്, അതിലേറ്റവും പ്രധാനം രണ്ട് വിഭാഗമാണ്. അതിലൊരു വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അസ്ഹാബുൽ മൈമന എന്നാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗത്തെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അസ്ഹാബുൽ മസ്അമ എന്നാണ്. വീണ്ടും സാബിഖൂൻ എന്ന മറ്റൊരു വിഭാഗത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്, അത് വേറിട്ടൊരു വിഭാഗമല്ല. ഇപ്പറയുന്ന അസ്ഹാബുൽ മൈമനയിൽ തന്നെ കുറെ കൂടി മുന്നോട്ട് പോയവർ,
എന്താണ് യഥാർത്ഥത്തിൽ ഈ അസാബുൽ മൈമനയും അസാബുൽ മസ്ഹമയും? സാധാരണഗതിയിൽ നമ്മൾ അതിനെ വിവർത്തനം ചെയ്യാറുള്ളത് വലതുഭാഗം പക്ഷവും ഇടതുപക്ഷവും എന്ന്. വലതുപക്ഷവും ഇടതുപക്ഷവും എന്ന് പറയുമ്പോൾ ആരുടെ വലതുപക്ഷം? അല്ലാഹുവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവർ എന്നും ഇടതുഭാഗത്ത് നിൽക്കുന്നവർ എന്നും ഒരു സങ്കല്പമുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ വലതുഭാഗവും ഇടതുഭാഗവും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എത്ര ചെറുതായിട്ടാണ് കാര്യങ്ങളെ സങ്കല്പിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ വലതുഭാഗം, അങ്ങനെ ഒരു ഭാഗമുണ്ടോ? അല്ലാഹുവിന്റെ ഇടതുഭാഗം, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ സ്ഥലത്തെ അപേക്ഷിച്ച് ഞാൻ, എനിക്ക് വളരെ ചെറിയൊരു പരിമിതി, വളരെ വളരെ പരിമിതിയുണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് വലതും ഇടതും രൂപപ്പെടുന്നത്. അതേസമയം ഞാൻ ഈ സ്പേസിനോളം വലുതാണെങ്കിലും എന്റെ വലത് എവിടെയാണ്, എന്റെ ഇടത് എവിടെയാണ്? എനിക്കപ്പുറം സ്പേസ് ഉള്ളതുകൊണ്ടാണ് വലതും ഇടതും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ അത് പഴയൊരു സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കാറുണ്ട്. കാരണം വലത്തോട്ട് തിരിയുമ്പോൾ ഇപ്പോഴും പല സമുദായ ചില സമുദായങ്ങളൊക്കെ അതൊരു ആചാരം പോലെ കൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലതുകാല് പ്രവേശിച്ച് വലതുകാല് വെച്ചുകൊണ്ട് പ്രവേശിക്കുക. അത്തരം ചില ആചാരങ്ങളൊക്കെ സാമൂഹിക ബന്ധമായി നിലനിർത്തുവാൻ വേണ്ടി ഹദീസുകളിലും കാണാൻ സാധിക്കും. പള്ളിയിൽ കയറുമ്പോൾ വലതുകാല് മുന്നോട്ട് വെക്കണം, ഇറങ്ങുമ്പോൾ ഇടതുകാല്. അപ്പോൾ ഇത് തെറ്റിച്ചു പോയി എന്ന് വിചാരിച്ച വലിയ പ്രശ്നമൊന്നുമില്ല. അതേസമയം ചില സമുദായങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. പുതിയ പെണ്ണ് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ചിട്ട് തന്നെ കയറണം, അഥവാ അബദ്ധത്തിലെങ്ങാനും ഇടതുകാല് വെച്ചു പോയെങ്കിൽ പിന്നെ അവളുടെ ജീവിതം ഏകദേശം തീരുമാനം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശകുന വിശ്വാസം ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അത് വളരെ തീവ്രമായ സ്വഭാവത്തിലുണ്ട്. അപ്പോൾ എപ്പോഴും വലത്തോട്ടേക്ക് തിരിഞ്ഞിരിക്കുക, ഇതിന് യഥാർത്ഥത്തിൽ അടിസ്ഥാനമൊന്നുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്റെ വലത് കൈയും ഇടത് കൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളെ പണ്ട് വിഭജിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വലത് കൈ ഉപയോഗിക്കുകയും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വിസർജ്യം പുറത്തു പോയാൽ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇടത് കൈ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇത് മനുഷ്യന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. വൃത്തിയാക്കുന്ന കൈകൊണ്ട് തന്നെ തിന്നേണ്ടതില്ല എന്ന കാരണത്താൽ. അപ്പോൾ അതിനപ്പുറം വേറെ പ്രസക്തി ഒന്നും ഇതിനില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുക എന്നതും വിസർജ്യം വൃത്തിയാക്കുക എന്നതും രണ്ട് കാര്യമാണല്ലോ. അതുകൊണ്ട് വലതുപക്ഷത്തിനൊരു പ്രാധാന്യമോ? അങ്ങനെ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പിന്നെ യോഗ്യതയുള്ള അല്ലെങ്കിൽ ഒരു നന്മയുള്ള ഒന്നായിട്ട് മനസ്സിലാക്കപ്പെട്ടു പഴയ കാലം മുതൽക്കേ. അത് പിന്നെ ഭാഷയിലും ഒരു പ്രയോഗമായിട്ട് വന്നു എന്നാണ് പലരും അതിനെ വിശദീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഓസ്പിഷ്യസ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ വലത് എന്നത് ഉപയോഗിക്കുക, അതിന് നേരെ എതിരായിട്ട് ഇടത് എന്നതും. അപ്പോൾ ഇതേ സംഗതി ഭാഷയിൽ ഒരു പ്രയോഗമായി വന്നപ്പോൾ അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞത് എന്നാണ് സാധാരണഗതിയിൽ ഇതിനെ വിശദീകരിക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും അള്ളാഹുവിന്റെ വലതും ഇടതും പോയി നിൽക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ തന്നെയാണ് ഖുർആൻ ഇതിന് വേറൊരു വിശദീകരണം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതും നാട്ടിലൊരു നടപ്പ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു ഒരു വർത്തമാനമാണ് എന്ന് കാണണം. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ വലത് കൈ നീട്ടുക, ഇടത് കൈ നീട്ടുക, വേറൊരു സ്ഥലത്ത് ഇടത് കൈ എന്നല്ല പറയുന്നത്. ഫാമ്മാമൻ നൂത്തിയ കിതാബഹു വറാഅഹിരി എന്നാണ്. വറാഅഹിരി അവന്റെ നടുവിന്റെ പിന്നിലൂടെ അങ്ങോട്ട് കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞിട്ട് മാത്രം അവന്റെ കർമ്മങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളവൻ, അവന്റെ കർമ്മങ്ങളെ നേർക്കു നേരെ നോക്കാൻ പോലും ധൈര്യമില്ലാത്തവൻ, ഇതൊക്കെ ആ അർത്ഥത്തിലുള്ള പ്രയോഗമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അതിനപ്പുറം വലത് ഇടതൊന്നുമില്ല. മാത്രവുമല്ല വേറെയും ചില വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് വലത് അല്ലെങ്കിൽ എന്താണ് ഇടത്? യഥാർത്ഥത്തിൽ മസ്അം എന്ന് പറഞ്ഞാൽ, ഇടത് എന്ന് നമ്മൾ പറയുന്ന ഈ മസ്അം എന്ന് പറഞ്ഞാൽ അബുദ്ധർ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള യാതൊരു ശേഷിയും ഇല്ലാത്തവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലും ഭാഷയിൽ പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. പ്രൊഡക്റ്റീവായ യാതൊരു ശേഷിയും ഇല്ലാത്തവർ, ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബുദ്ധർ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബുദ്ധർ എന്ന് പറഞ്ഞാൽ നബിയോട് പറയുകയാണ്, നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ അബുദ്ധറാണ് എന്ന് പറഞ്ഞാൽ ഓനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ഓനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞാൽ പ്രയോജനരഹിതമായ നിലപാട് സ്വീകരിച്ചവരാണ് അസ്ഹാബുൽ മസ്അമ. പ്രയോജനരഹിതമായ നിലപാടുകൾ സ്വീകരിച്ചവർ. അതേസമയം അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാലോ, ഫഖു റഖബത്തിൻ ഔ ഇത്ആമൻ ഫീ യൗമിൻ ദി മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മഖറബ സുമ കാന മിനൽ ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. വിശുദ്ധ ഖുർആൻ പറയാണ് ഫഖു റഖബ, ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവർ,
അതുപോലെ തന്നെ വെറുതെ ഉണ്ടാകുന്ന സമയത്ത് ബന്ധുവായ അനാഥനും അതുപോലെ തന്നെ ആവശ്യമുള്ള അഗതിക്കും എല്ലാം തന്നെ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നവൻ, സുമ്മകാനമിനല്ലദീന ആമനു, അങ്ങനെ മുഅ്മിനുകളിൽ പെടുന്നവൻ, സഹനത്തെയും കാരുണ്യത്തെയും സംബന്ധിച്ച് പരസ്പരം ഉപദേശിക്കുന്നവൻ, ഉലായിക അസ്ഹാബുൽ മൈമന, അവരാണ് ഈ പറയുന്ന അസ്ഹാബുൽ മൈമന. അവൻ വലതുപക്ഷ മുന്നണിയുടെ വക്താവൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷത്ത് പോയി ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി നിൽക്കുന്നവനൊന്നുമല്ല. കാരണം അവന്റെ പ്രവർത്തനങ്ങൾ വലത്തുമെടുത്തുമുള്ള സകലരെയും ആശ്വസിപ്പിക്കുന്നതാണ്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അങ്ങനെ പ്രയോജനപ്രദമായ പോസിറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവൻ, അതുപോലെ വാഗ്ദത്വം പാലിക്കുന്നവൻ, അങ്ങനെയും ആ വാഗ്ദർത്ഥമുണ്ട്, ദൃഢമായ തീരുമാനമെടുത്തുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നവൻ, അറ്റൈനിങ് ടു വാട്ട് ഇസ് റൈറ്റ് എന്നാണ് അതിനൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്താണോ ശരി, എന്താണോ സത്യം, അതിനോട് പ്രതിബദ്ധത കാണിക്കുന്നവൻ, അതിൽ ഉറച്ചു നിൽക്കുന്നവൻ. മറ്റവരാകട്ടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ തന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നവനാണ്, തന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നവനാണ്, നഷ്ടപ്പെടുത്തുന്നു എന്തിൽ? പൈശാചികതയിൽ. ഇതാണ് അതിന് നൽകപ്പെടുത്തുന്ന വ്യാഖ്യാനം. അത് ചായമുള്ളതാണ്. മശാമ എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്, ചായുന്നവൻ. മറ്റത് ഫിത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ മറ്റത് ഇടത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മശാമ എന്ന് പറയുന്നത് ചായുള്ളവനാണ്. ഇങ്ങനെ ഈ ഒരു ഉറപ്പ്, വാഗ്ദത്ത പാലനം, പ്രതിജ്ഞയുടെ പാലനം, ഇതും മറുഭാഗത്ത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലുള്ള ചായ്വ്, ഇത് രണ്ടിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. വേറെയും അർത്ഥങ്ങൾ അതിന് കാണാൻ സാധിക്കും, വേറെയും അർത്ഥങ്ങളുണ്ട് അതിനെ. ലന്നുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വഴിതെറ്റി സഞ്ചരിക്കുന്നവൻ എന്നും ഈ അസ്ഹാബുൽ മശാമ എന്ന് പറയുമ്പോൾ അർത്ഥം പറയാം. അപ്പോൾ ഈ സ്വഭാവത്തിലുള്ള രണ്ട് വിഭാഗങ്ങളായിട്ട് മാറുന്നു എന്നാണ് പടച്ചതം വരാൻ പറയുന്നത്. ഒന്ന്, അള്ളാഹുവുമായുള്ള കരാറിൽ, വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നവരാണെങ്കിൽ, മറ്റൊന്ന് ആ കരാറിൽ നിന്ന് വഴിതെറ്റിപ്പോയവരാണ്. പതർച്ച നിമിത്തം, ഉറപ്പില്ലായ്മ നിമിത്തം അവരിൽ നിന്ന് യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും ഉണ്ടാകുന്നില്ല. അവരിൽ നിന്ന് സംഹാരാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അവർ അബുദ്ധർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, അബുദ്ധർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിന്റെ ശത്രുക്കൾക്ക് അബുദ്ധരാകാൻ മാത്രമേ പറ്റൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബുദ്ധർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വർത്തമാനം ഖുർആൻ പറഞ്ഞത് എന്നത് അതിന്റെ സമൂഹം ഉസൂലായിട്ട് പറയാറ്. എന്ന് പറഞ്ഞാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആൺമക്കളൊന്നുമില്ലായിരുന്നു. അതേസമയം ലോകത്തിന് നന്മ മാത്രം പ്രവർത്തിക്കുകയും നന്മ മാത്രം കാംക്ഷിക്കുകയും ചെയ്യുന്ന എത്രയോ മക്കളെയാണ് അള്ളാഹുവിന്റെ റസൂൽ സൃഷ്ടിച്ചെടുത്തത്, നിർമ്മിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നീയല്ല, നിന്നോട് വെറു വിരോധം വെച്ച് പുലർത്തുന്നവരാണ് അബുദ്ധർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരിൽ നിന്നൊന്നും കിട്ടാനില്ല. വലാ എലിദു ഇല്ലാ ഫാജിറൻ കഫ്ഫാറ എന്ന് ഒരു സമൂഹത്തെ സംബന്ധിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് പോലെ ഇനി ഇവരെ നിലനിർത്തിയിട്ട് തന്നെ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവര് ജന്മം നൽകുന്ന മക്കള് പോലും ഈ കോളത്തിലൊക്കെ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അച്ഛൻ പിഴച്ചത് കൊണ്ട് മകൻ പിഴച്ചുകൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് തിന്മ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ അവരുടെ കർമ്മങ്ങൾ ആ സ്വഭാവത്തിൽ അവരുടെ പ്രേരണകൾ ആ സ്വഭാവത്തിൽ അവർ സ്വീകരിക്കുകയും കർമ്മങ്ങളെ വഴികേടിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് മാറുന്നു. ഇതെല്ലാം മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് കാണേണ്ടതാണ്. കർമ്മങ്ങൾക്ക് കർമ്മങ്ങളുടേതായ ഫലമുണ്ട്, ഓരോ കർമ്മത്തിനും അതിന്റേതായ ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണല്ലോ പ്രശ്നംപുരാൻ നമ്മളെ ധരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കർമ്മങ്ങളുടെ അസറുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. നെക്തുമുമാ കദ്ദമു വാസാറം, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിന്റെ അസറുകളും പടച്ചതം വരാൻ എഴുതി വെക്കുന്നു എന്നാണ്. എന്നിട്ടോ അതെല്ലാം തന്നെ ഒരു രേഖയായിട്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അപ്പുറത്തുള്ള ജീവിതം, അതേത് സ്വഭാവത്തിലായിരിക്കും എന്ന് നിർണയിക്കപ്പെടുക. അവിടെ ഒരു വിചാരണ, ആ വിചാരണ ഇവിടെ പറഞ്ഞു, കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിചാരണ. ഇത്രയും കിതാബ്, നീ നിന്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കുക, നിന്റെ ജീവിതം എന്താണ് എന്ന് നീ തന്നെ പരിശോധിച്ചു നോക്കുക. വേറെ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇക്റായി കിതാബ് കഫാബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി, നീ തന്നെ ധാരാളമാണ്. കിതാബ് ഇങ്ങോട്ട് കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ വെളിപ്പെടുത്തപ്പെടുമ്പോൾ ഒരു വിഭാഗം വിലപിക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ വൈലത്തന മാലി ഹാദൽ കിതാബ് ലാ യുഹാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ.
ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു സാധനമാണ്. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ യാതൊരു കാര്യവും ഇതിൽ എഴുതപ്പെടാതെ പോയിട്ടില്ലല്ലോ. എല്ലാം ഒരു സ്ക്രീനിൽ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ നമുക്ക് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാളുടെ ജീവിതം ചിത്രീകരിക്കാൻ എത്ര വലിപ്പമുള്ള മെമ്മറി കാർഡ് വേണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം അങ്ങോട്ട് തെളിയുകയാണ്. സകലതും സകലതും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്, സകലതും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, സകലതും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് പോലും അതിൽ തെളിഞ്ഞു വരികയാണ് എന്നാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തകളും നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം തന്നെ അതിലങ്ങോട്ട് തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള വിചാരണ, നിന്റെ കിതാബ് വായിക്കുവാനും നിന്റെ ജീവിതം നിർണയിക്കുവാനും എന്തുകൊണ്ട് നിനക്കിതിന് ശേഷമുണ്ടാകുന്ന ജീവിതം ആ ഒരു പരിണതി ഉണ്ടാകുന്നു എന്ന് തീരുമാനിക്കുവാനും നിനക്ക് തന്നെ സാധിക്കും എന്ന് പടച്ചതമ്പുരാൻ പറയാം. അപ്പോൾ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് നമ്മളെ നമ്മുടെ സ്വത്വത്തെ വിശാലമാക്കുന്നതിനെ കുറിച്ച് കൂടിയാണ് ഖുർആൻ പറയുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ തന്നെ ഭാഗമായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തെ സദാസമയം ഈ വിചാരണക്ക് മുമ്പ് സ്വയം വിചാരണ നടത്തുവാൻ വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. ഹാസിബു കബലാന്തു ഹാസബു, നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് കർമ്മങ്ങൾ സൂക്ഷ്മതയോടുകൂടിയാവുക എന്നുകൂടിയാണ് ആദമിന്റെ മക്കളുടെ കഥ പഠിപ്പിച്ചതിന് ശേഷം. ഒരാൾ മറ്റേയാളെ കൊന്നു, മിൻ അജലി ദാലിക്, മിൻ അജലി ദാലിക്, അക്കാരണത്താൽ, അക്കാരണത്താൽ. ഇസ്രായേൽ സന്തതികളോട് നാം പ്രത്യേകം പറഞ്ഞു, മൻ ഖതല നഫ്സം ബിഗൈരി നഫ്സി ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല നഫ്സ ജമീഅ. ആദമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു എന്ന കാരണത്താൽ ഇസ്രായേൽ സമൂഹത്തോട് എന്ന് പറഞ്ഞാൽ ആ സംഭവം നടന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇസ്രായേൽ സമൂഹത്തോട് പ്രത്യേകമായി പറഞ്ഞു എന്നല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇത് പ്രത്യേകം ഉത്ബോധനമായിട്ട് പറഞ്ഞു. എന്താണ്? ഒരാള് മറ്റേയാളെ കൊന്നു, കൊലപാതകം നടപ്പിലായി, മണ്ണിൽ ചോര വീണു, മണ്ണിൽ ചോര വീണു. ബൈബിളിൽ പറയുന്നുണ്ട്, കയേനിനോട് യഹോവ പറയുകയാണ്, നീ എന്ത് അക്രമമാണ് കാണിച്ചത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ ചോര കുടിക്കുവാൻ വേണ്ടി വാപിളർന്നിട്ടുള്ള ഈ മണ്ണിൽ നീ അഭിശപ്തനായിരിക്കുമെന്ന്. അപ്പൊ നിന്റെ ഈ പ്രവർത്തനം അകാരണത്താൽ ഇസ്രായേൽ സമൂഹത്തോട് നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആരാണോ ഒരു മനുഷ്യനെ അകാരണമായിട്ട് കൊല്ലുന്നത് അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ആരാണോ ഒരാൾക്ക് ജീവനം നൽകുന്നത് അവൻ മനുഷ്യ സമൂഹത്തെ തന്നെ ജീവിച്ചവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ പ്രതിഫലനങ്ങളെ സംബന്ധിച്ചും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ നാം നമ്മളെ തിരിച്ചറിയണം, നമ്മുടെ കഴിവുകളെ പുറത്തേക്ക് പ്രസരിപ്പിക്കണം, സമൂഹത്തിന് ഉപകാരപ്രദമായി ജീവിക്കണം, പ്രയോജനപ്രദമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി യത്നിക്കണം. നമ്മുടെ കർമ്മങ്ങൾ അന്നിരക്കുള്ളതാണോ എന്ന്